أخوك عيسى دعا ميتا فقام له أخوك عيسى دعا ميتا فقام له وأنت حييت أجيالا من الرمم حسين يوسف دم عيسى يدي بيزا داري آنچ خوبا هما دارند تو تنها داري ഇഖ്ബാലിന്റെ അനശ്വരമായ വരികളിലൂടെ ഹുസൈന യൂസുഫ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അതിസൗന്ദര്യം ആപ്പിള് ചത്തേണ്ടതിന് പകരം വിരലുക മുറിച്ചുപോയ സുലൈഖ ബീവിയുടെ കൂട്ടുകാരികളുടെ ചരിത്രം അറിയുമല്ലോ. ഇത്രമേൽ മതിമറന്നു പോകാൻ മാത്രം സൗന്ദര്യമുണ്ടായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കുമ്പി ഇതിനില്ല, മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ദേഹത്ത് തൊട്ട് എഴുന്നേൽക്കണം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ. ഇത് പറഞ്ഞാൽ എഴുന്നേൽക്കുമായിരുന്നു മയ്യത്തുകൾ, അത് സത്യമാണ്. പക്ഷേ ഈസാ നബി കുമ്പി ഇതിനി, എന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുന്നല്ല പറയുന്നത്, കുമ്പി ഇതിനില്ല, എന്റെയും നിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്. അപ്പൊ എഴുന്നേൽക്കുമായിരുന്നു. മുസാ നബി അലൈഹിസ്സലാമിന്റെ പ്രകാശിക്കുന്ന കരം, ആ പ്രകാശിക്കുന്ന കൈ മുസാ നബി അലൈഹിസ്സലാം കക്ഷത്തിൽ വെച്ചെടുത്താൽ സൂര്യപ്രകാശം പോലെ തിളങ്ങുമായിരുന്നു. അത് കക്ഷത്തിലേക്ക് ഒന്നുകൂടെ വെച്ചാൽ അണയുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന അത്ഭുതകരമായ മുഅ്ജിസത്തിന്റെ വടി താഴെ വീഴുമ്പോഴേക്കും താഴെ ഇടുമ്പോഴേക്കും വലിയൊരു സർപ്പന്റ് വലിയൊരു സർപ്പമായി മാറുമായിരുന്ന മുസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്. ഈസ നബിയുടെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, ആഞ്ച ഖുബാ ഹമാദാരന്ദ് തൂതൻഹാദാരി. നബിയെ, ഇതെല്ലാം ഓരോരോ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളായിരുന്നുവെങ്കിൽ, തൂതൻഹാദാരി, ഇതെല്ലാം ഒത്തുചേർന്ന ഒരാളാണ് നബിയെ അങ്ങ്. അവിടെ മൂസ നബിയുടെ വടിയുടെ അത്ഭുതമുണ്ട്, പ്രകാശിക്കുന്ന കരമുണ്ട്, അങ്ങയിൽ ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ട്, അങ്ങയിൽ സൗന്ദര്യമുണ്ട്, അങ്ങയിൽ പ്രവാചകന്മാരുടെ സർവഗുണങ്ങളും സമഞ്ജസമായി മേളിച്ചിരിക്കുന്നു നബിയെ. ഫാഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ഫാഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. പ്രവാചകന്മാരുടെ ആ ഔന്നത്യത്തിന്റെ മഹാശ്രേണിയും കടന്ന്, ലൗഹുൽ മഹ്ഫൂളും കടന്ന്, സിദ്റത്തുൽ മുൻതഹായും കടന്ന്, ബഹ്റുൻ നൂറും കടന്ന് അള്ളാഹുവിന്റെ തിരുസാന്നിധ്യം അറിവായ നബിയേ, അങ്ങയോളം ഔന്നിത്യം അലങ്കരിച്ച മറ്റാരുണ്ട് ഈ പ്രപഞ്ചത്തിൽ? ആ പ്രവാചകരുടെ ഉമ്മത്തികളാവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. പക്ഷെ നമ്മളത് അഭിമാനിക്കുന്നുണ്ടോ? നമ്മൾ അഭിമാനം കൊള്ളേണ്ടവരാണ്.